ഓം ശാന്തി. രാജയോഗ മെഡിറ്റേഷൻ്റെ പൂർണ്ണമായുള്ള പഠനം യഥാർത്ഥത്തിൽ ഒരു തീർത്ഥയാത്രയാണ്. രാജയോഗ മെഡിറ്റേഷനിലൂടെ ഒരു ഹോളിസ്റ്റിക് ലൈഫ് സ്റ്റൈലാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ രാജയോഗ പഠനത്തിലൂടെ ഈ തീർത്ഥയാത്ര സമ്പൂർണ്ണമാക്കി നമ്മുടെ ജീവിതം പവിത്രമായ ഒരു ജീവിതമാകാൻ, ചിന്തകളിൽ നിന്നും ആവലാദികളിൽ നിന്നും പരാതികളിൽ നിന്നും മുക്തരായി ശക്തരായി മാറാൻ, വിജയികളായി മാറാൻ സഹായിക്കുന്ന വിദ്യയായ രാജയോഗയെ സ്വന്തമാക്കാനുള്ള ഒരു തീർത്ഥയാത്രയാണ് നമ്മളിപ്പോൾ ആരംഭിക്കുന്നത്. ഇന്ന് നമ്മൾ ആരാണ് എന്ന കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. രാജയോഗ ധ്യാനം സാധ്യമാകണമെങ്കിൽ നമ്മൾ ആരാണെന്നും ഈശ്വരൻ ആരാണെന്നും നമ്മൾ പൂർണ്ണമായി അറിഞ്ഞിരിക്കണം. പല ക്ലാസ്സുകളിലും രാജയോഗ ധ്യാനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒരു സമ്പൂർണ്ണ യാത്രയായി ഇതിനെ പൂർണ്ണമായി പഠിക്കാൻ വേണ്ടിയാണ് ഈ പരമ്പര നമ്മൾ ചെയ്യുന്നത്. യോഗം എന്ന വാക്ക് യുജ് എന്ന് പറയുന്ന സംസ്കൃതാതുവിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. യുജ് എന്ന് വെച്ചാൽ യൂണിയൻ, കൂടിച്ചേരൽ, സമാഗമം എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെയും നമ്മളും ഈശ്വരനും തമ്മിൽ കൂടിച്ചേരാണ്. അതുകൊണ്ടാണ് ഇതിനെ ഏറ്റവും ഉയർന്ന സമാഗമമായിരിക്കുന്നു രാജയോഗം എന്ന് പറയുന്നത്. ഈ സമാഗമം പൂർത്തിയാക്കാൻ നമ്മൾ ആരാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എന്നും എപ്പോഴും ഉപയോഗിക്കുന്നൊരു വാക്കാണ്. ആഴത്തിൽ ചിന്തിച്ചു നോക്കിയാൽ തികച്ചും അറിയാതിരിക്കുന്ന അഥവാ അതിനെക്കുറിച്ചറിയാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശബ്ദമാണ് ഈ ഞാൻ എന്നുള്ളത്. അതുകൊണ്ടാണ് പണ്ടും യേശുക്രിസ്തുവും പറഞ്ഞിട്ടുണ്ട്, നോ ദൈ സെൽഫ്, നീ നിന്നെ അറിയുക. ഗുരുദേവൻ്റെ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട് കണ്ണാടി അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു, നീ നിന്നിലേക്ക് നോക്കുക. അപ്പം നമ്മളിലേക്ക് നോക്കണമെങ്കിലും നമ്മളെ അറിയണമെങ്കിലും നമ്മൾ ആരാണ് എന്ന സത്യം നമ്മൾ അറിയേണ്ടതാണ്. മഹാന്മാരും ഗുരുക്കന്മാരും എപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മളെക്കുറിച്ചറിയണം. ഇന്ന് നമ്മളും ഞാൻ ആരാണ് എന്ന ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കണ്ടുപിടിക്കുന്നത്. ഞാൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും അഥവാ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ പേര് പറയും, എവിടെ നിന്നാണ് വന്നത്, നാട് പറയും, ഇന്ന നാട്ടുകാരനാന്ന് പറയും, അല്ലെങ്കിൽ ജോലി പൊസിഷൻ വെച്ചുകൊണ്ട് ഞാൻ ഡോക്ടറാണ്, ടീച്ചറാണ്, എൻജിനീയറാണ്, ഞാൻ അമ്മയാണ്, അച്ഛനാണ്, ഇങ്ങനെയെല്ലാം പറയും. പക്ഷേ ഇതൊക്കെ നമ്മൾ അഭിനയിക്കുന്ന വ്യത്യസ്തമായ റോളാണ്. വീണ്ടും നമ്മൾ ചോദിക്കുകയാണ് ഈ റോളൊക്കെ അഭിനയിക്കുന്ന ഞാൻ ആരാണ്. അവിടെയാണ് നമുക്ക് നമ്മളിലേക്ക് നോക്കാൻ സാധിക്കുന്നത്. ഞാൻ എന്ന് പറയുന്ന ഈ പൂർണ്ണ വ്യക്തിത്വം ആവണമെങ്കിൽ രണ്ട് ശക്തികൾ വേണം. ഒന്ന് ചൈതന്യശക്തിയായിരിക്കുന്ന ഊർജവും മറ്റൊന്ന് അതിന് പ്രവർത്തിക്കാനുള്ള ഇൻസ്ട്രുമെൻ്റായിരിക്കുന്ന ശരീരവും അഥവാ ജഡവും. ജഡശക്തിയാകുന്ന ശരീരവും ചൈതന്യശക്തിയായിരിക്കുന്ന ഊർജം അഥവാ എനർജി അഥവാ ആത്മാവും കൂടിച്ചേരുമ്പോഴാണ് മനുഷ്യാത്മാ അഥവാ മനുഷ്യജീവി, ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന നമ്മുടെ രൂപമായി തീരുന്നത്. ഹ്യൂമൻ ബീയിങ് ആ വാക്ക് തന്നെ സൂചിപ്പിക്കുന്നു. ഹ്യൂമൺ എന്ന് വെച്ചാൽ ഹ്യൂമസ് എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്, ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഹ്യൂമൻ വന്നിരിക്കുന്നത്. ഹ്യൂമസ് എന്ന് വെച്ചാൽ സോയിൽ, മണ്ണ് എന്നർത്ഥം. ബീയിങ് എന്ന് വെച്ചാൽ ഊർജം, എനർജി എന്നർത്ഥം. അപ്പോൾ മണ്ണും ഊർജവും കൂടിച്ചേരുന്നത്, ജഡവും ചൈതന്യവും കൂടിച്ചേരുന്നത്, അതാണ് നമ്മൾ മനുഷ്യജീവി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യനാകുന്നത് ഈ ജഡത്തിനെ ചലിപ്പിക്കുന്ന അഥവാ ജഡത്തിനെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യം, ആത്മാവ് ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ്. ഈ ജഡം അഥവാ ശരീരം അത് എൻ്റെയാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ എൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവ് എന്നൊക്കെ പറയാറുണ്ട്. എൻ്റെ ആത്മാവിന് എന്തെങ്കിലും പുണ്യം കിട്ടണം, എൻ്റെ ആത്മാവ് പോകുമ്പോൾ ഈ പുണ്യകർമ്മല്ലേ കൊണ്ടുപോകുള്ളൂ, ഇങ്ങനെയൊക്കെ സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട്. യഥാർത്ഥം അതല്ല. ഞാൻ ആത്മാവാണ്, എൻ്റെ ശരീരമാണ്, എൻ്റെ കൈ, എൻ്റെ കാല്, എൻ്റെ കണ്ണ്, എൻ്റെ മൂക്ക് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഞാൻ എൻ്റെ പേന, എൻ്റെ വണ്ടി, എൻ്റെ മൊബൈൽ, എൻ്റെ വാച്ച്, സാധനങ്ങളെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പറയാറുണ്ട് എൻ്റെ, എൻ്റെ എന്ന്. തീർച്ചയായും ഇതൊക്കെ നമ്മളുടെ തന്നെയാണ്. ഇതിൻ്റെ ഓണറാണ്, ഇതിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ. അതാണ് ആത്മാവ്. അപ്പം ഞാൻ ആത്മാവ് ഈ ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ചൈതന്യശക്തിയാണ്. ശരീരമില്ലെങ്കിൽ ആത്മാവിന് ഈ ലോകത്ത് ആർക്കും മനസ്സിലാക്കാനോ അതിൻ്റെ കർമ്മങ്ങളെ പ്രകടിപ്പിക്കാനോ സാധ്യമല്ല. പക്ഷേ ആത്മാവില്ലാത്ത ശരീരത്തിനും ഈ ലോകത്ത് സ്ഥാനമില്ല. അതിനെ ശവം, ജഡം എന്നൊക്കെയാണ് പറയുന്നത്. ഫാൻ തിരിയുന്നു,
ഫാനിൻ്റെ ഉള്ളിൽ കറണ്ട് വരുമ്പോഴാണ് ഫാൻ തിരിയുന്നതും അതിൻ്റെ അതിൻ്റെ കൂടെ നമുക്ക് കാറ്റ് ലഭിക്കുന്നതും. കറണ്ടില്ലാത്ത ഫാൻ ഒരു ഇരുമ്പ് കഷ്ണം മാത്രമാണ്. കറണ്ടും ഫാനും ചേരുമ്പോഴാണ് അതെൻ്റെ സുഖം നൽകുന്നത്. അതേപോലെ ഈ ശരീരം എന്ന് പറയുന്ന ഒരു ജഡമാണ്, അതിൽ ആത്മാവ് പ്രവേശിക്കുമ്പോഴാണ് ഇതിന് പ്രവർത്തിക്കാനും പ്രതികരിക്കാനും എല്ലാം സാധിക്കുന്നത്. എങ്ങനെയാണോ കറണ്ടിനെ നമുക്ക് കാണാൻ സാധിക്കില്ല, ഫാൻ നമുക്ക് കാണാൻ സാധിക്കും. കാരണം കറണ്ട് ഒരു ഊർജ്ജമാണ്, അതിന് ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, അതുണ്ട്. പക്ഷേ ആത്മാവിനും നമുക്ക് ഈ ചർമ്മചക്ഷുക്കൾ കൊണ്ട് ദർശിക്കാനാവില്ല. ആത്മാവ് ശരീരത്തിൽ പ്രവേശിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും ഇതിൽ ആത്മാവ് ഉണ്ട് എന്ന്. അപ്പം ഞാൻ ആത്മാ ഈ ശരീരത്തിനെ ചലിപ്പിക്കുന്ന അതിസൂക്ഷ്മമായ ഒരു ചൈതന്യ ശക്തിയാണ്. എങ്ങനെയാണ് ഒരു കാറിന് ഡ്രൈവർ ഓടിക്കുന്നത്? ഡ്രൈവർ വേറെയാണ്, കാറ് വേറെയാണ്. അതുപോലെ തന്നെയാണ് ഈ ശരീരം ആത്മാവിൻ്റെ ഒരു കാറാണ്. അതിനെ ഓടിക്കുന്ന ഡ്രൈവറാണ് അതിലിരിക്കുന്ന ആത്മാവെന്ന് പറയുന്നത്. ഒരു വീടിനോട് ഉപമിക്കുകയാണെങ്കിൽ വീടിൻ്റെ ഉള്ളിലിരിക്കുന്ന ഉടമസ്ഥൻ വേറെയാണ്, വീട് വേറെയാണ്. ജനലിലൂടെ നമുക്ക് പുറമേയുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കും, പക്ഷേ ഒരിക്കലും നമ്മൾ ജനലാകുന്നില്ല, ജനലിലൂടെ പുറമേയുള്ള കാഴ്ചകൾ കാണുകയാണ് ചെയ്യുന്നത്. അതേപോലെ ഈ ശരീരം ആത്മാവിന് വസിക്കാനുള്ള ഒരു ക്ഷേത്രമാണ്, ഒരു വീടാണ്. ഇതിൻ്റെ ജനലാണ് കണ്ണുകളെന്ന് പറയുന്നത്. ഈ കണ്ണിലൂടെ പുറമേയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും, പക്ഷേ കണ്ണല്ല കാണുന്നത്, കണ്ണിലൂടെ നമ്മൾ ആത്മാവ് കാണുകയാണ് ചെയ്യുന്നത്. വായല്ല സംസാരിക്കുന്നത്, വായിലൂടെ നമ്മൾ ആത്മാവ് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ചെവിയല്ല കേൾക്കുന്നത്, ചെവിയിലൂടെ നമ്മൾ ആത്മാവ് കേൾക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആത്മാവിന് ഉപയോഗിക്കാനുള്ള ഒരു ഇന്ദ്രിയമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ആത്മാവിനെ കാണാൻ സാധ്യമല്ല, പക്ഷേ ആത്മാവാണ് ചൈതന്യം. ആത്മാവില്ല എങ്കിൽ ഈ ശരീരം അതിൻ്റെ പഞ്ചതത്വങ്ങളിലേക്ക് തിരിച്ചു പോകും. കാരണം ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് പഞ്ചതത്വങ്ങൾ കൊണ്ടാണ്. അഗ്നി, വായു, ജലം, ഭൂമി, ആകാശം എന്നീ പഞ്ചതത്വങ്ങൾ കൊണ്ട് ഈ ശരീരത്തെ നിർമ്മിച്ചിരിക്കുന്നു. ഇതിനെ പരിപോഷിപ്പിക്കുന്നതും പഞ്ചതത്വങ്ങൾ കൊണ്ട് തന്നെയല്ലേ. ആഹാരം കൊടുക്കുന്നു, വെള്ളം കഴിക്കുന്നു, വായു ശ്വസിക്കുന്നു. ഇതിൽ അഗ്നിയുടെ തത്വം അങ്ങാനും വളരെ കുറഞ്ഞു പോയാൽ നമുക്കിതിൽ നിൽക്കാൻ പോലും സാധ്യമല്ല, മരണം പോലും സംഭവിക്കും. അപ്പോൾ പഞ്ചതത്വങ്ങൾ കൊണ്ടുണ്ടാക്കിയ ശരീരത്തിനെ പഞ്ചതത്വങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ പരിപോഷിപ്പിക്കുന്നു. ഒരവസ്ഥ കഴിയുമ്പോൾ ഇതിൽ നിന്ന് ആത്മ പറന്നു പോയി കഴിഞ്ഞാൽ ഇത് പഞ്ചതത്വങ്ങളിലേക്ക് തന്നെ ലയിച്ചു പോവുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിലിരിക്കുന്ന ചൈതന്യശക്തിയായ ആത്മ അതിനെ ആർക്കും ഇന്നേ വരെ കാണാൻ സാധിക്കില്ല. ആത്മാവിനെക്കുറിച്ച് ഗീതയിലും പറയുന്നത് ഇങ്ങനെയാണ്, നൈനം ചിന്തന്തി ശസ്ത്രാണി, നൈനം ദഹതി പാവകഹ, ന ചൈനം ക്ലേദയന്ധ്യാപോ, ന ശോഷയതി മാരുതഹ എന്നാണ്. അതായത് ആത്മാവിനെ നമുക്ക് ആയുധം കൊണ്ട് മുറിക്കാൻ സാധ്യമല്ല, ആത്മാവിനെ വെള്ളത്തിൽ ലയിപ്പിക്കാൻ സാധ്യമല്ല, ആത്മാവിനെ കാറ്റുകൊണ്ട് പരത്തിക്കൊണ്ടുപോകാൻ സാധ്യമല്ല, ആത്മാവിനെ കത്തിച്ചില്ലാതാക്കാൻ സാധ്യമല്ല. ആത്മാവ് അവിനാശിയാണ് എന്നർത്ഥം, ആത്മാവ് ഒരു ഊർജമാണ് എന്നർത്ഥം. അപ്പം നമ്മൾ ആത്മാ അവിനാശി, ഈ ശരീരം വിനാശിയാണ്. ഇത് നമ്മൾ എപ്പോഴാണോ ഈ ആത്മാ ഈ ശരീരത്തിൽ നിന്ന് പറന്നു പോകുന്നത്, അതോടുകൂടി ഈ ശരീരം പിണ്ഡമായി താഴെ പതിക്കുന്നു, അതിൻ്റെ പൂർവ്വാവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നു. ഇത്തവണത്തിൽ ഞാൻ ഓർക്കുകയാണ്, പണ്ടൊരു പ്രാവശ്യം മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന വയസ്സനായവരുടെ ശരീരം. അത്രയും വാർദ്ധക്യത്തിലെത്തിയിട്ടും സ്ഥലകാലബോധമില്ലാതായിട്ട് പോലും ശരീരത്തിൻ്റെ ആകൃതി നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം ആത്മാവുള്ളിടത്തോളം ഈ പഞ്ചതത്വങ്ങളും ഈ ആകൃതിയെ സ്വീകരിക്കുന്ന രീതിയിൽ തന്നെ നിലനിൽക്കുന്നതായിരിക്കും. പക്ഷേ എപ്പോഴാണോ ശരീരത്തിൽ നിന്ന് ആത്മാവ് പറന്നു പോകുന്നത്, ഇത് പഞ്ചതത്വങ്ങളും പഞ്ചതത്വങ്ങളിലേക്ക് തിരിച്ചു പോകും. അതുകൊണ്ടാണ് വളരെ യുവാവാണെങ്കിലും അറ്റാക്ക് വന്നു, അല്ലെങ്കിൽ ആക്സിഡൻ്റ് വന്നു, മരിച്ചു, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഉറ്റയവരും പ്രിയപ്പെട്ടവരും എത്ര തന്നെ കരഞ്ഞാലും ഈ ശരീരത്തിനെ കത്തിക്കുക അല്ലെങ്കിൽ മണ്ണിനടിയിലാക്കുക നമ്മൾ ചെയ്യുന്നു. കാരണം എപ്പോൾ ആത്മാവിൽ നിന്ന് പോകുന്നു, ഈ മണ്ണ് മണ്ണിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ ഞാൻ ആത്മാ ഈ ശരീരത്തെ ചലിപ്പിക്കുന്ന അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു ചൈതന്യ ശക്തിയാണ്. ആത്മാ ശരീരത്തിൽ എവിടെ ഇരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ നമ്മൾ അമ്പലത്തിൽ പോയാൽ ചന്ദനം കിട്ടിയാൽ ഉടൻ നെറ്റിയിൽ തൊടും, തിരുനെറ്റിയിൽ ചാർത്തും. അതുപോലെ തന്നെ സംസാരിക്കുമ്പോഴും നമ്മൾ മുഖത്ത് നോക്കിയാണ് സംസാരിക്കുന്നത്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നു, അത് ഒരാത്മ മറ്റൊരാത്മാവിനെ നോക്കി സംസാരിക്കുന്നു. ഇതിനെ പറയുന്നതും ആജ്ഞാചക്രം. ശരിക്ക് നമ്മുടെ മൂർധാവിൽ നിന്നും തിരുനെറ്റിയിൽ നിന്നും മൂർധാവിൽ നിന്നും ഒരു നേർരേഖ വരയ്ക്കുകയാണെങ്കിൽ
കൂട്ടിമുട്ടുന്ന ആ സ്ഥാനം ആജ്ഞാചക്രം എന്ന് പറയുന്നു. അഥവാ ഹൈപ്പോ തലാമസിൻ്റെ ആരംഭസ്ഥാനം ഈ തലച്ചോറിൻ്റെ ആ മധ്യത്തിലിരുന്നു കൊണ്ടാണ് ആത്മാവ് ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നത്. ആത്മാവ് അതിസൂക്ഷ്മമായിരിക്കുന്ന ചൈതന്യ ശക്തി, ഈ ശക്തി ഈ ശരീരത്തിലൂടെ പ്രവർത്തിക്കുന്നത് മൂന്നിന്ദ്രിയങ്ങളിലൂടെയാണ്. ശരീരം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുന്നു. കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി. ഇതുപോലെ ആത്മാവും മൂന്നിന്ദ്രിയങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. മനസ്സ്, ബുദ്ധി, സംസ്കാരം, ഇത് മൂന്നും ചേർന്നിരിക്കുന്ന അതിസൂക്ഷ്മമായ ഒരു ചൈതന്യ ശക്തി അഥവാ ആത്മ, അതാണ് ഞാൻ എന്ന് പറയുന്നത്. ഞാൻ ആത്മ കാണുന്നു, ഞാൻ ആത്മ കേൾക്കുന്നു, ഞാൻ ആത്മ അനുഭവിക്കുന്നു. എന്താണോ ഞാൻ അനുഭവിക്കുന്നത് അത് എൻ്റെ ഉള്ളിലേക്ക് പതിയുന്നു. അപ്പോൾ ആത്മാവ് ശരീരം കൊണ്ട് എന്താണോ കർമ്മങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ കർമ്മഫലവും ആത്മാവിൽ തന്നെയാണ് പതിയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പാപാത്മ, പുണ്യാത്മ, മഹാത്മ എന്നൊക്കെ പറയാറുണ്ട്. ഒരിക്കലും പാപശരീരം, പുണ്യശരീരം, മഹാശരീരം എന്ന് പറയാറില്ല. അപ്പോൾ കാരണം കർമ്മം എന്താണോ ചെയ്യുന്നത് കർമ്മഫലവും ആത്മാവിലാണ് വന്ന് പതിക്കുന്നത്. അതുകൊണ്ട് ആത്മാവിനെ ആത്മാവിനോട് ചേർന്ന് നമ്മൾ പാപാത്മ, പുണ്യാത്മ, മഹാത്മ എന്നൊക്കെ പറയും. ആത്മാവിൻ്റെ മൂന്നിന്ദ്രിയങ്ങൾ ഏതാണ് അതിനെക്കുറിച്ച് ആഴത്തിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാവുന്നതാണ്. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് മുകളിൽ സെർച്ച് ബാറിൽ BK/ഷീജ എന്ന് ടൈപ്പ് ചെയ്യണം. തുടർന്ന് സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേസമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.